ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കുട്ടിപ്പയൻ സിസ്റ്റേഴ്സ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് DST-നെ പറ്റിയാണ്. ഡേലൈറ്റ് സേവിംഗ് ശരിക്കും എന്താന്ന് ഞങ്ങൾക്കും അറിയത്തില്ലായിരുന്നു. ഇവിടെ വന്നപ്പോ പിന്നെ നാട്ടിലൊന്ന് പറഞ്ഞു കേട്ടിട്ടേ ഇല്ല. അപ്പൊ ഞങ്ങക്ക് ഇത് എന്താന്ന് അറിയാൻ വേണ്ടി ഭയങ്കര ആകാംക്ഷയായിരുന്നു. ജർമ്മനി വേൾഡ് വാർ 1-ലാണ് ഇത് ഏറ്റവും അധികമായിട്ട് ട്രൈ ചെയ്തത്. അവർക്ക് കുറെ എനർജിയുടെ ആവശ്യമുണ്ടായിരുന്നു. കാരണം അവർ വേൾഡ് വാർ 1-ൽ അവർ ഇത് ഏറ്റവും ട്രൈ ചെയ്തു, പിന്നെ അത് സക്സസ് ആയി. അങ്ങനെയാണ് പിന്നെ ലോകത്തുള്ള മറ്റു പല കൺട്രികളും അത് ട്രൈ ചെയ്തു തുടങ്ങിയത്. ഏകദേശം ഒരു 70 കൺട്രീസ് ആണ് ഇത് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇന്ന് 29 സെപ്റ്റംബർ, ഇന്നാണ് ന്യൂസിലാൻഡിൽ ഡേലൈറ്റ് സേവിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് വെളുപ്പിന് 2 മണിക്ക് ഞങ്ങൾ 3 മണിയിലേക്ക് ക്ലോക്ക് സ്വിച്ച് ചെയ്തു. മൊബൈൽ ഫോൺസിലൊക്കെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സ്വിച്ച് ആവും. ഇനി നെക്സ്റ്റ് ഇയർ April-ലാവുമ്പോൾ 1 hour time നമ്മൾ പുറകോട്ട് വയ്ക്കും. അതാണ് ഡേലൈറ്റ് സേവിങ്ങിൻ്റെ എൻഡ്. പിന്നെ സെപ്റ്റംബർ ആകുമ്പോൾ നമ്മൾ വീണ്ടും 1 മണിക്കൂർ മുമ്പോട്ട് വയ്ക്കും. അന്നേരം വീണ്ടും ഈ സൈക്കിൾ തുടരും. ഇത്രയും നാൾ ഞങ്ങൾക്ക് ഇവിടെ ന്യൂസിലാൻഡിൽ വിൻ്റർ ആയിരുന്നു. അതുകൊണ്ട് ഇപ്പം സമയം ഇവിടെ 6:30 ഈ സമയം വിൻ്റർ ആയിരുന്നെങ്കിൽ ഈ സമയം കൊണ്ട് നല്ലപോലെ ഇരുട്ടിയിട്ടുണ്ടാവും. വിൻ്റർ സമയത്ത് അതുകൊണ്ട് വൈകുന്നേരം ഒരുപാട് പേര് എൻജോയ് ചെയ്യാനൊന്നും കിട്ടില്ല. ബിക്കോസ് ഒരു 5:30 ആകുമ്പോഴേക്കും അത്യാവശ്യം നല്ലപോലെ ഇരുട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഇപ്പം വിൻ്റർ പയ്യെ മാറിയും തുടങ്ങി, അതേപോലെ തന്നെ ഡേലൈറ്റ് സേവിങ് തുടങ്ങിയതും കൊണ്ട് ഇപ്പോൾ 6:30 നിങ്ങൾക്കാണ് ഇവിടെ അത്യാവശ്യം നല്ല സണ്ണിയാണ്. അതാണ് ഡേലൈറ്റ് സേവിങ്ങിൻ്റെ ഒരു ഗുണം. നമുക്ക് കൂടുതൽ വൈകുന്നേരങ്ങളിൽ നമുക്ക് കൂടുതൽ ഡേലൈറ്റ് കിട്ടും. അതുകൊണ്ടാണ് ഡേലൈറ്റ് സേവിംഗ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ട നല്ലൊരു കാര്യമാണ് ഡേലൈറ്റ് സേവിംഗ് കൊണ്ട്. ഞങ്ങൾ ഇപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും ചിലപ്പോൾ തോന്നില്ലായിരിക്കും. പക്ഷേ ഈ ഇൻഫോർമേഷൻ ഞങ്ങൾക്ക് തോന്നി, ഞങ്ങൾക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇത് പാസ് ഓൺ ചെയ്യാന്ന്. അപ്പൊ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബ് ചാനൽ, മാത്രമല്ല ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ലൈക്കും ചെയ്യുക, ആൻഡ് ഓൾസോ ഫോളോ അസ്. അതേപോലെ തന്നെ ഞങ്ങളുടെ പേജിന്റെ ഇൻവിറ്റേഷൻ നിങ്ങൾക്ക് വരുവാണെങ്കിൽ പ്ലീസ് ലൈക്ക് അവർ പേജ്, ബിക്കോസ് എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ഒക്കെ ലൈക്ക് അടിക്കും, കമന്റ് ഒക്കെ ചെയ്യും. പക്ഷേ